Hello friends, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബേസ് പാക്ക് എന്ന് പറഞ്ഞാൽ സ്കിൻ ഐറ്റനിങ് ഫേസ് പാക്കാണ്, ഒരു DIY ബേസ് പാക്ക്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ തരും. അതായത് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്ക് ഈ പാക്കും റിമൂവ് ആക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ തരുന്ന ഒരു ഫേസ് പാക്കാണ്. എന്നിരുന്നാലും നിങ്ങൾ ഈ ബേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് നടത്തി മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഉപയോഗിക്കാവും. ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡി വെയ്റ്റിങ്ങിനെ സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണ്. അപ്പോൾ ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പാക്കാണ്. ഫുൾ ബോഡി വെയ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ട്, അടുത്തായി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ, അതിൽ കൂടി നമുക്ക് വേണ്ടത് അലോവെര ജെൽ, അടുത്തതായി വേണ്ടതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ കഞ്ഞി വയ്ക്കാൻ ഉപയോഗിക്കുക, അതായത് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു ചോറാണ്. വെള്ളം ഊറ്റിയിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ ഉപയോഗിക്കില്ലേ, ആ ചോറാണ് വേണ്ടത്. നമുക്ക് ഇത് ഏതളവിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തുല്യളവിലെടുക്കാം. തുല്യളവിലെടുക്കുക എന്ന് പറഞ്ഞാൽ നാരങ്ങ മാത്രം കൂടുതൽ വേണ്ട, ഒരെണ്ണം ഒരു നാരങ്ങ ഉപയോഗിച്ചാൽ മതി, ബാക്കിയുള്ള നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഫേസിൽ മാത്രമാണെങ്കിൽ അതിനനുസരിച്ച്, ഫുൾ ബോഡി ആണെങ്കിൽ അതിനനുസരിച്ച്, മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പം ഏകദേശം തുല്യ അളവിൽ എടുക്കാം. നാരങ്ങ പോയിട്ട് അപ്പം നാരങ്ങ ഒരെണ്ണം നിങ്ങൾ എടുത്താൽ മതി, നാരങ്ങ കൂടുതൽ എടുക്കരുത്, നാരങ്ങ ഒരെണ്ണം മതിയാവും. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ എടുക്കുമ്പോൾ തുല്യ അളവിൽ. ഒരിക്കൽ കൂടെ ആണെങ്കിൽ പറയാം, ചോറ് ഇപ്പോൾ ഒരു കപ്പ് ചോറാണെങ്കിൽ അതേ അളവിൽ എടുക്കേണ്ടത് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കാം. അടുത്തതായിട്ട് ഒരു നാരങ്ങ നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൽ ആ വിത്തെല്ലാം നമുക്ക് നീക്കം ചെയ്യണം, അത് ഉപയോഗിക്കരുത്. അടുത്തായി വേണ്ട അലവര ജെല്ല്, അലവര ജെല്ല് വേണമെങ്കിൽ 2 സ്പൂണൊക്കെ ഉപയോഗിക്കാം. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ. ഒരു കാരണം ശ്രദ്ധിക്കണം, ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞതിന് ശേഷം ബീറ്റ്റൂട്ട് കഷ്ണമാക്കി മുറിച്ച് എടുക്കാവും. അപ്പം എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ പേസ്റ്റിലായിട്ട് വരും, അത് നല്ല ബീറ്റ്റൂട്ടിൻ്റെ കളറിലാണ് വരുന്നത്, ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടുമ്പോൾ. അപ്പോഴേ നമുക്ക് മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്നതിന് നമുക്ക് ഫസ്റ്റിൽ നേരത്തെ പറഞ്ഞാൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ചിലർക്ക് നാരങ്ങ, ചിലർക്ക് ചർമ്മത്തിന് പിടിക്കത്തില്ല, അലർജി ഉള്ളവരാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, കാരണം ഇതൊരിക്കലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഫസ്റ്റ് നിങ്ങൾക്ക് അല്പം ഒന്നുണ്ടാക്കി നോക്കുക, നോക്കിയിട്ട് അല്പമൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാരങ്ങയൊക്കെ അല്പം മതിയാവും, ഒരു നാരങ്ങ ഒന്നും എടുക്കേണ്ടത്. ഏകദേശം ഫുൾ ബോഡി കണക്കാക്കിയാണ് ഞാൻ പറയുന്നത്, ഒരു നാരങ്ങ ഫുൾ എടുക്കാം, ചെറു നാരങ്ങയിൽ ഒരെണ്ണം. അല്ല, ഫേസിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് കുറച്ചെടുത്താൽ മതി, കാരണം നാരങ്ങയൊന്നും കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, അത് നാരങ്ങ കുറച്ച് മതി. എന്നിരുന്നാലും ഫസ്റ്റിൽ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫേസിലൊന്നും അപ്ലൈ ചെയ്ത് കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അപ്പം കയ്യിലും കാലിലും ഒന്ന് നോക്കുക ഫസ്റ്റിൽ, ഈ പാക്ക് ഉണ്ടാക്കി കയ്യിലും കാലിലും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുമോ എന്ന് നോക്കിയതിന് ശേഷം അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കൈയും കാലുകളിലും ആദ്യം അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ അതായിരിക്കും നല്ലത്. എന്തായാലും കയ്യിലും കാലിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അത് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോഴാദ്യമായിട്ട് നിങ്ങളൊന്ന് കയ്യിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്, ഇത് നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ തന്നെ ഇത് ആ ബീറ്റ്റൂട്ടിൻ്റെ ആ കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴേ അതിനെ ഒരു 15 മിനിറ്റ് തേച്ച് പിടിപ്പിക്കണം, അത് നല്ല കട്ടിക്ക് തന്നെ കയ്യിൽ തേച്ച് പിടിപ്പിക്കണം. കൈയുടെ പുറത്തോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓരോ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴുകിക്കളയാം. അപ്പോൾ ഇത് നല്ല കട്ടിക്ക് തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കൈയുടെ ഇപ്പോഴുള്ള നിറം, ആ നിലവിലുള്ള നിറത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ നിറം വ്യത്യാസം ഉള്ളതായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണ്. അപ്പോഴേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആളെന്ന ഓപ്ഷൻ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.